നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശമ്പളം നിഷേധിക്കുന്നതിൽ പ്രതിഷേധം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ലെക്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യം. കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ ധർണ. ഗ്രാമപഞ്ചായത്ത് അംഗം അറസ്റ്റിലായ പോക്സോ കേസിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ധർണ. കാൽനടയാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനം കണ്ടെത്താൻ കഴിയാതെ പോലീസ്. ചാത്തന്നൂർ ഇത്തിക്കര സ്വദേശി അൻസർ റഹീമിനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനമാണ് കണ്ടെത്താൻ കഴിയാഞ്ഞത്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇദ്ദേഹത്തിന് ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത്. വിശദമായ വാർത്തകളിലേക്ക്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ലെക്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. ശമ്പള നിഷേധത്തിനെതിരെയും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാത്തതിനെതിരെയുമായിരുന്നു ധർണ. ജില്ലാ ട്രഷറിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ നൽകുക, 3 വർഷമായി നിഷേധിച്ചിരിക്കുന്ന DA അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക, കൃത്യമായി ശമ്പളം നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. NVLA ചെയർമാൻ ഷാജി പാരിപ്പള്ളി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരോടും അധ്യാപകരോടും സർക്കാർ കാട്ടുന്നത് നീതി നിഷേധമാണെന്ന് NVLA ചെയർമാൻ ഷാജി പാരിപ്പള്ളി മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. 1st ശമ്പളം കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് 1st, അധ്യാപകർക്ക് 2st. ഇന്ന് 6 ഇതുവരെ പൈസ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇവിടെ നിൽക്കുന്ന അധ്യാപകരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് രാവിലെയും ചെക്ക് ചെയ്തു. 17 rupees ഒരു അധ്യാപകന്റെ ബാലൻസ്. ജനറൽ സെക്രട്ടറി കെ ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് PT ശ്രീകുമാർ, സജീവാർ, ഗീവർഗീസ് ശ്രീകുമാർ, ജൂലി തോമസ്, മേരി ഫമീല തുടങ്ങിയവർ നേതൃത്വം നൽകി. എത്രയോ പ്രായമായവർ ആശുപത്രിയിൽ പോകാൻ ഓട്ടോ പിടിച്ച്, ഓട്ടോ കാശില്ല, ഈ പറയുന്ന തുച്ഛമായവരുടെ പെൻഷൻ തുക മരുന്ന് വാങ്ങുന്നതിനും മറ്റും വന്നു കഴിഞ്ഞപ്പോൾ മൈക്കിലൂടെ ഇവിടുത്തെ സാറുമാർ, ആ സാറുമാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, ആ സാറുമാരുടെ അനൗൺസ്മെന്റ് വരുന്നു, ബാങ്കിൽ നിന്ന് എത്തിയെങ്കിൽ മാത്രമേ, ഇന്ന് 6th, ബാങ്കിൽ നിന്ന് എത്തിയെങ്കിൽ മാത്രമേ പൈസയുള്ളൂ. ന്യൂസ് ബ്യൂറോ കൊല്ലം. വയോജനങ്ങൾക്ക് റേഡിയോ നൽകുന്ന പദ്ധതിയുടെ ചവറ ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് റേഡിയോ നൽകിയത്. പദ്ധതിയുടെ ചവറ ബ്ലോക്ക് തല ഔപചാരിക ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. 1 വാറണ്ടിയുള്ള റേഡിയോ ആണ്. എന്നിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പെൻഡ്രൈവ്, നിങ്ങളുടെ കാണില്ല, കൊച്ചുമക്കളുടെയും പെൻഡ്രൈവ് ആണ്. ആ പെൻഡ്രൈവിനകത്ത് ഇഷ്ടംപോലെ പാട്ടുകൾ, ഇപ്പൊ കായലരികത്ത് വളയെറിഞ്ഞപ്പോ വള കിലുക്കിയ സുന്ദരി എന്ന പാട്ട് കേൾക്കണമെന്ന് അമ്മ ആഗ്രഹിച്ച ആകാശവാണി ഉടനെ കിട്ടത്തില്ല. പെൻഡ്രൈവിനകത്ത് ഇട്ട് കൊടുത്താൽ ആ പാട്ട് കേൾക്കാൻ കഴിയും. ഇത് നമ്മൾ ഈ റേഡിയോ കൊണ്ടുപോയാൽ ഓടിച്ചെന്ന് കേൾക്കില്ല. 4 ചാർജ് ചെയ്യണം. 4 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയോ ചാർജ് ഫുൾ ചാർജ് ആകും. പിന്നെ ചാർജ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ആ റേഡിയോ എപ്പോഴാണോ ചാർജ് അവസാനിക്കുന്ന അടിസ്ഥാനപ്പെടുത്തി മാത്രം റേഡിയോ ചാർജ് ചെയ്താൽ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ചവറ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സുരേഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IJ ലക്ഷ്മി, കുറ്റിയിൽ ലത്തീഫ്, വിജി, ജിജി, ജയപ്രകാശ്, ഗീത, സരോജിനി, അംബിക, ഉഷ, വസന്തകുമാർ, ലതിക രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയോജനങ്ങളെ എങ്ങനെ നമ്മുടെ സമൂഹം കാണുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോ ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് തന്നെ വയോജനത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ സന്തോഷം നൽകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അതാണ്. പലപ്പോഴും പ്രായാധിക്യം ചെന്നു കഴിഞ്ഞാൽ പലരുടെയും മനസ്സിൽ ഒരു ബുദ്ധിമുട്ടായി തോന്നാറുള്ളതാണ് രക്ഷകർത്താക്കൾ. നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ നല്ല വിദ്യാഭ്യാസവും നല്ല അറിവും നല്ല തൊഴിലും മികച്ച സ്ഥാനങ്ങളുമുള്ളവരൊക്കെ ജീവിത തിരക്കുകൾക്കിടയിൽ ആദ്യം ഉപേക്ഷിക്കപ്പെടുന്നത് ഈ രക്ഷകർത്താക്കളെയാണ്. ന്യൂസ് ബ്യൂറോ ചവറ. ഷൂർനാട് വടക്ക് നടുവിലെ മുറി TKDM UP സ്കൂളിൽ PTA നേതൃത്വത്തിൽ പഠനോത്സവം നടത്തി. തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ശ്രീകുമാർ നിർവഹിച്ചു.
പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ കൂടി കുട്ടികളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. കുട്ടികളിൽ അന്തർലീനമായ കലാകായിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് പഠനോത്സവങ്ങൾ സഹായകരമാകും. ഇതേ തുടർന്നാണ് ശൂർനാട് വടക്ക് നടുവിലെ മുറി TKDM UP സ്കൂൾ PTA നേതൃത്വത്തിൽ പഠനോത്സവം മികവ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചത്. പൊതുവേദികളിൽ തിളങ്ങുവാൻ കുട്ടികളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നടത്തിയ പഠനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ നിർവഹിച്ചു. അവരുടെ മനസ്സിലുള്ള കലാപരിപാടികൾ നടത്താൻ ഒരു വേദി കൂടിയാണ്. അത്തരത്തിലുള്ള രീതിയിൽ അവരുടെ സമയം കവർന്നെടുക്കുന്നത് അനുചിതമല്ല എന്നതുകൊണ്ട് തന്നെ ഒരു ഉദ്ഘാടനം നീണ്ട പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിൽ പോലും നമുക്കറിയാം, നമ്മുടെ ശൂർനാട് നടുവിലെ മുറി വർഷങ്ങളായി അതിമനോഹരമായ രീതിയിൽ കുട്ടികൾക്ക് പഠനവും അതുപോലെ തന്നെ അവരുടെ മികവും വാർത്തെടുക്കുന്നതിന് ഏറെ നിർണായകരമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു സ്കൂളാണ് നടുവിലെ മുറി TKDM UP സ്കൂൾ. PTA പ്രസിഡന്റ് അബ്ദുൾ വഹാബ് അധ്യക്ഷത വഹിച്ചു. പഠന മികവിനോടൊപ്പം അവരുടെ പാഠ്യേതര വിഷയങ്ങൾ കൂടി ജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി, അതിനെ വിലയിരുത്തുന്നതിനു വേണ്ടിയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെ പഠനോത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പഠനോത്സവങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ, അവരുടെ മികവുകൾ പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു നല്ല അവസരങ്ങളാണ്. നമ്മുടെ സ്കൂള് വീടുകളിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയങ്ങൾ സ്കൂളുകളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ചെലവഴിക്കുന്നത്. അപ്പോൾ അവരുടെ കഴിവുകൾ എന്തുമാത്രം ഉണ്ട്, എങ്ങനെയൊക്കെയുള്ള കഴിവുകൾ അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമ്മുടെ രക്ഷകർത്താക്കളെക്കാൾ കൂടുതൽ നമ്മുടെ അധ്യാപകരാണ്. സ്കൂൾ ലീഡർ നവീന EV സ്വാഗത പ്രസംഗം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി സുദർശനൻ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ അഞ്ജലി നാഥ്, ഖദീജ ബിബി, ജെറീന മൻസൂർ, സമദ്, സ്കൂൾ പ്രതിനിധി സുബഹാന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുണ്ടല പോലീസ് സ്റ്റേഷനിൽ ധർണ നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം അറസ്റ്റിലായ പോക്സോ കേസിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ധർണ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തംഗം പോക്സോ കേസിൽ അറസ്റ്റിലായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിലാണ് ധർണ നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഉദ്ഘാടനം ചെയ്തു. ഗുരുതരമായ ആരോപണങ്ങളുമായി ആ കുട്ടിയുടെ ആ ഇരയുടെ പിതാവ് അതുമായി മുന്നോട്ട് വരുമ്പോൾ അതിൽ ആ പരാതിയുമായി മുന്നോട്ട് പോകണ്ട എന്ന പിതാവിനെ ഭീഷണിപ്പെടുത്തുന്നത് ആരാണ്? കേരള പോലീസ്. സാധാരണക്കാരന് സംരക്ഷണം നൽകേണ്ട, അല്ലെങ്കിൽ സാധാരണക്കാരൻ വിശ്വസിക്കുന്ന തനിക്ക് നീതി കിട്ടും എന്ന് വിശ്വസിച്ചു വരുന്ന ആശ്രയ കേന്ദ്രമായ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ നടന്നിരിക്കുന്ന എന്താണ്? ഒരു കാരണവശാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തന്നെ ആ പിതാവിനെ സമ്മർദ്ദപ്പെടുത്തുന്നു. കുണ്ടറ നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൂപ് സജീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് രാജു ടി പണിക്കർ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം, KPST കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സുമേഷ് ദാസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൗശിക്, ജനറൽ സെക്രട്ടറി ഐശ്വര്യ, ഷാൻ മുട്ടക്കാവ്, വിനോദ് കോണിൽ, വിനോദ് ജി പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുണ്ടറ. അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി. ശാസ്താംകോട്ട KSSPA കുന്നത്തൂർ നിയോജക മണ്ഡലം വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മാരിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി. ശാസ്താംകോട്ട KSSPA കുന്നത്തൂർ നിയോജക മണ്ഡലം വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ ഉപാധ്യക്ഷ മാരിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് കരുത്തുണ്ട്, കരുതലുണ്ട്, താങ്ങുണ്ട്, തണലുണ്ട്, സ്ത്രീയാണ് വെളിച്ചം, സ്ത്രീയാണ് ദീപം എന്നൊക്കെ പറഞ്ഞാലും പുരുഷന്മാരെ പോലെ തന്നെ, ഞാൻ ഈ ഒരു ഫെമിനിസ്റ്റ് ഒന്നുമല്ല, പുരുഷന്മാരെ പോലെ അവരുടെ ഒപ്പം നടക്കാൻ നമുക്ക് ഇവിടെ സാധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ എപ്പോഴും നമ്മുടെ ഈ KSSPയിലെ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, അല്ല എന്റെ കാര്യമല്ല ഞാൻ നോക്കുന്നത്, എന്നോടൊപ്പം ഒരു 10 വനിതകൾ എന്റെ കൈ പിടിച്ചിറങ്ങണം. അല്ല ഞാൻ മാത്രം ഒരു വായ്പ എടുത്തോണ്ട് ഞാൻ നിന്റെ നേതാവാണെന്ന് പറഞ്ഞ് നടന്നൊരു കാര്യമില്ല. ഞാൻ ഒരു 10 പേരെ വിളിക്കുമ്പോൾ 10 പേര് എന്റെ കൂടെ നിൽക്കും.
വനിതാ ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസൂറ ബിബി അധ്യക്ഷത വഹിച്ചു. ഈ 10, 70, 80 വയസ്സുള്ള ആളുകളെ മീൻ മേടിക്കാനും പച്ചക്കറി കടയിലും പിന്നെ ഓരോ സാധനങ്ങൾ വാങ്ങാനായി ഈ 1-ാം തീയതി എന്ന് പറയുന്ന ഒരു സമയം തന്നെ നോക്കിയിരിക്കും. ബാങ്കിൽ ചെല്ലുമ്പോഴാ പൈസ കിട്ടുന്നില്ല. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ ടീച്ചറെ ഇന്ന് എന്തോ കറി വെച്ച് അസൂറ സത്യം പറയുക, മീനൊന്നും മേടിച്ചില്ല, അയാൾ തരുന്നില്ല പൈസ കൊടുക്കാത്തത് കൊണ്ട്. അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരെ എനിക്കറിയാം. ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ബഹുമാന്യരായ ആളുകളോട്, സഹപ്രവർത്തകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, നമ്മളെ വീട്ടിൽ കയറി ഇരിക്കേണ്ട സമയമല്ല. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ മുഹമ്മദ് കുഞ്ഞ്, അസോസിയേഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അർത്തീൽ അൻസാരി, സെക്രട്ടറി കെ ജി ജയചന്ദ്രൻ പിള്ള, നേതാക്കളായ എൻ സോമം പിള്ള, എം അബ്ദുൽ സമദ്, ആയിക്കുന്നം സുരേഷ്, സച്ചിദാനന്ദൻ, രാധാകൃഷ്ണ പിള്ള, എം എ നാസർ ഷാ, രാജീവ് പുത്തൂർ, കെ പി ബാലചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ സരസ്വതി അമ്മ, ഷീജ രാധാകൃഷ്ണൻ, ജയശ്രീ രമണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുണ്ടറപ്പള്ളിമുക്ക് YMA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര വനിതാ ദിനം വെള്ളിയാഴ്ച നടത്തും. ഇതോടനുബന്ധിച്ച് YMA വനിതാവേദി വാർഷികവും പുരസ്കാരദാനവും നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. YMA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, YMA വനിതാവേദി എന്നിവയുടെ നേതൃത്വത്തിലാണ് കുണ്ടറപ്പള്ളിമുക്കൽ രാജ്യാന്തര വനിതാ ദിനം ആചരിക്കുന്നത്. ഇതോടൊപ്പം YMA വനിതാവേദിയുടെ വാർഷികവും പുരസ്കാരദാനവും നടക്കും. ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ലൈബ്രറി കൌൺസിൽ ഭരണസമിതി അംഗം പി ഉഷാകുമാരി ആദരവ് നിർവഹിക്കും. ആലീസ് വർഗീസ് അധ്യക്ഷത വഹിക്കും. വനിതകൾക്ക് പ്രാമുഖ്യം കൊടുക്കുവാനും കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാനും തക്കവണ്ണം സമൂഹം വളരെയേറെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുണ്ടറയെ സംബന്ധിച്ചോളം വളരെയേറെ അഭിമാനിക്കുവാൻ ഈ ദിവസത്തിൽ നമുക്ക് ഒരു അമൂല്യ സമ്പത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇന്ത്യയിൽ വനിതാ ക്രിക്കറ്റ് വളരെ പ്രാമുഖ്യം ആചരിച്ചിരുന്ന സമയമാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. രാഷ്ട്രപതിയുടെ ദേശീയ പുരസ്കാരം നേടിയ കോട്ടയം അഡീഷണൽ SP പൂർവ്വ വിദ്യാർത്ഥിയുമായ വി സുഗതനെ ആദരിച്ചു. കരുനാഗപ്പള്ളി തുറയിൽക്കുന്ന് UP സ്കൂളിലാണ് ആദരമൊരുക്കിയത്. പ്രിയ സുഹൃത്തും സ്കൂളിലെ അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ ശ്രീ ശിവപ്രസാദ് പറഞ്ഞ പോലെ, എന്തുകൊണ്ടാണ് ഇതിന് കൂടുതൽ മാധുര്യം ഏറുന്നത് എന്നുള്ളത് പരിശോധിച്ചാൽ എൻ്റെ മാതൃവിദ്യാലയം നൽകുന്ന ഒരു ആദരവാണ് എന്നതുകൊണ്ട് മാത്രമാണ്. ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ പിന്നെ മുന്നോട്ടുള്ള ഔദ്യോഗിക ജീവിതത്തിലായിക്കോട്ടെ, മാതൃവിദ്യാലയം നൽകുന്ന ഒരു കരുത്ത് അത് വളരെ വലുതാണ്. ഗുരുദേവന്റെ നാമധേയത്തിലുള്ള ഈ സ്കൂളിൽ ഞാൻ 7 വർഷം പഠിച്ചു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജുവാണ് രാഷ്ട്രപതിയുടെ ദേശീയ പുരസ്കാരം നേടിയ കോട്ടയം അഡീഷണൽ SP വി സുഗതനെ പൊന്നാട എണീച്ച് ആദരിച്ചത്. നമ്മുടെ നാടിൻ്റെ ഒക്കെ അഭിമാനമായി ലോകത്തോളം അറിയപ്പെടുന്ന രീതിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ വാർത്തെടുക്കുകയും സംശുദ്ധമായ ഔദ്യോഗിക ജീവിതത്തിനുടമയാവുകയും രാഷ്ട്രപതിയുടെ പരമോന്നതമായ അവാർഡിന് അർഹനാകുകയും ചെയ്ത അദ്ദേഹത്തെ ഈ നാടിനു വേണ്ടി ആദരിക്കുന്നതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. പ്രധാന അധ്യാപിക S ഹരിതകുമാരി സ്വാഗതം പറഞ്ഞു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ഇന്ദുരേഖ, S സന്തോഷ് കുമാർ, PTA പ്രസിഡന്റ് A മുഹമ്മദ്, ഷാജഹാൻ രാജധാനി, S ശിവകുമാർ, D ആതിര, MR രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കാൽനട യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചാത്തന്നൂർ ഇത്തിക്കര വയലിൽ പുത്തൻ വീട്ടിൽ അൻസർ റഹീമിനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനമാണ് കണ്ടെത്താൻ കഴിയാത്തത്. ഒരാഴ്ച മുമ്പാണ് ഇദ്ദേഹത്തെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയത്. ഇത്തിക്കരയിൽ കരിക്ക് വിൽപ്പന നടത്തുന്ന അൻസർ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ചാത്തന്നൂർ തിരുമുക്കിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു സംഭവം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ അമിതവേഗത്തിലെത്തിയ ബൈക്ക് ഇയാളെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയി. അതീവ ഗുരുതരമായി പരിക്കേറ്റ റോഡിൽ കടന്ന അൻസറിനെ പോലീസ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കാലിൽ രണ്ടിടത്തെ ഒടിവ് പറ്റിയ ഇയാൾ ഒരാഴ്ചയോളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം പരവൂർ നെടുങ്ങോലം രാമറാവു ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ തുടരുകയാണ്. പോസ്റ്റ് ഓഫീസിലെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡ് വന്നതിന് ശേഷം ഒരു ബൈക്ക് വന്ന് എന്നെ വന്ന് ആഞ്ഞിടിച്ച് കാല് രണ്ടും കാല് ഒരു കാല് വരത്തെ കാല് ആകപ്പാട് ഔഷധം ഒടിഞ്ഞ് തൂങ്ങിപ്പോയി. പോലീസിനെ ഓരോ അറിയിക്കുകയും പോലീസ് അവിടെ എത്തുകയും ചെയ്തു. ഇതുവരെ വേറെ മൊഴിയെടുക്കാനോ ഒന്നും പോലീസ് ഇതുവരെ വന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 6 ദിവസം കൊണ്ട് അവിടെ അഡ്മിറ്റായിരുന്നു. കാലിൽ ഫുൾ കമ്പി ഇട്ടിരിക്കുക, സർജറി കഴിഞ്ഞ് ഇപ്പം നെടുങ്ങോല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട
March 2 ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും അപകടത്തിനിടയാക്കിയ ബൈക്കോ യാത്രികരെയോ കണ്ടെത്താനായില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബൈക്ക് കണ്ടെത്തി വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അൻസർ റഹീമിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കൊട്ടിയം. കുറ്റുവട്ടം മുഹമ്മദൻ ഗവൺമെന്റ് LPSൽ വാർഷികാഘോഷം നടത്തി. ആദരവ്, ഉപഹാര സമർപ്പണം തുടങ്ങിയവ ഇതോടനുബന്ധിച്ച് നടന്നു. പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുറ്റുവട്ടം ഗവൺമെന്റ് മുഹമ്മദൻ LPSൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയം തീർച്ചയായും നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമാണ് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകി നമ്മുടെ ഈ രാജ്യത്തിന്റെ പൗരന്മാരെ സൃഷ്ടിച്ചെടുത്ത ഒരു മാതൃകാ വിദ്യാലയമാണ് ഗവൺമെന്റ് മുഹമ്മദൻ LP സ്കൂൾ എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പൗരനെ സംബന്ധിച്ചോളം അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം നടക്കുന്ന വിവിധ തലങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്കൂൾ കാലഘട്ടം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂൾ കാലഘട്ടം, കോളേജ് വിദ്യാഭ്യാസം, അതിനുശേഷം ഉപരിതല പഠനത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു മേഖല, വിവിധ തലങ്ങളിലായി വിദ്യ അഭ്യസിച്ചു വരുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ഒരു പൗരനായി മാറുമ്പോൾ വിവിധ തലങ്ങളിൽ വിദ്യ അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിന്റെ ഒരു കോണിൽ ഒരിക്കലും മായാതെ മറക്കാതെ കിടക്കുന്ന ഒരു ഓർമ്മ തൻ്റെ ആദ്യകാല വിദ്യാഭ്യാസമായിട്ടുള്ള പ്രൈമറി വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ കിട്ടുന്ന അനുഭവ സമ്പത്താണ്. SMC ചെയർമാൻ എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപകൻ അനീസ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. യൂട്യൂബ് വ്ലോഗർ ബബിത ബബി, ഹ്രസ്വചിത്ര താരങ്ങളായ സജീവ് അദ്നാൻ, സജീവ് ഇക്ബാൽ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ചവറ AEO PSG മുഖ്യപ്രഭാഷണം നടത്തി. പന്മന ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ സമ്മാനദാനം നിർവഹിച്ചു. പന്മന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E യൂസഫ് കുഞ്ഞ് ഉപകാര സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് ശാസ്ത്രോത്സവ പ്രതിഭകളെയും കലോത്സവ പ്രതിഭകളെയും ആദരിച്ചു. മദർ PTA പ്രസിഡന്റ് ബദരിയ ജഹാൻ, അഡ്വക്കേറ്റ് സുനിൽ വിശ്വനാഥ്, കുറ്റിവട്ടം K അബ്ദുൾ ജലീൽ, മുന്താസ് രേഖാകൃഷ്ണൻ, നിവേദ്യ, M ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ ചവറ. സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഓച്ചിറ മടത്തിൽ കാരാൻമ ഗവൺമെന്റ് LP ആൻഡ് പ്രീ പ്രൈമറി സ്കൂളിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. ശലഭമേള എന്ന പേരിലായിരുന്നു പരിപാടി. ശലഭമേള എന്ന പേരിലാണ് മടത്തിൽ കാരാൻമ ഗവൺമെന്റ് LP ആൻഡ് പ്രീ പ്രൈമറി സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി നിർവഹിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന് വരുന്നതിനായി ആവശ്യമായ സാമഗ്രികൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഉത്തരം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെച്ച ഒരു നൂതന ആശയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാം തന്നെ ഉത്തര ഗ്രാമപഞ്ചായത്ത് ഫണ്ടനുവദിക്കുകയും ഇവിടെ തന്നെ പുതിയ പൊതുസമ്മേളനം, എൻഡോമെന്റ് വിതരണം, സമ്മാനദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. SMC ചെയർമാൻ V വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് R ശ്രീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഏതൊരു അച്ഛനോടും അമ്മയോടും ചോദിച്ചാൽ, അവൻ ഇംഗ്ലീഷ് പ്രാവീണ്യം വേണം, അതാണ് ആവശ്യം. ഒച്ചിറ പഞ്ചായത്ത് ഒരു പടിയും കൂടി മുന്നിലെന്നുകൊണ്ട് ആലോചിച്ചു, ഇംഗ്ലീഷ് മാത്രം പോരാ. ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയിൽ അനിവാര്യം ഹിന്ദിയും കൂടിയാണ്, നമ്മുടെ ദേശീയ ഭാഷ, മാതൃഭാഷ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ഭാഷ. ഈ 3 ഭാഷയും കൂടി ആ വിദ്യാർത്ഥികൾ പഠിക്കണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളോട് ഞാൻ ചോദിച്ചോദിക്കുകയാണ്, നമ്മുടെ ഹിന്ദി ക്ലാസ് തുടങ്ങി. നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഔപചാരികമായി നമുക്ക് 2 ക്ലാസ് കൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ത്യൻ ക്ലാസിന്റെ പ്രായോഗിക തലത്തിലേക്ക് നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ പ്രകാശ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം മാളു സതീഷ് കലാമേള വിജയികളെയും പഞ്ചായത്ത് അംഗം മിനി പൊന്നൻ ശാസ്ത്രമേള പ്രതിഭകളെയും അനുമോദിച്ചു. അശോക് ബാബു, K മോഹനൻ, K P ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. കരുനാഗപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികൾ നടന്നു. യാത്രയയപ്പും അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. കലാപരിപാടികൾ, ഗാനമേള, എൻഡോമെന്റ് വിതരണം, ആദരിക്കൽ തുടങ്ങിയവയും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ P മീന ഉദ്ഘാടനം ചെയ്തു. സമാപനമല്ല,
രണ്ട് ദിവസങ്ങളായി അരങ്ങു വാഴുന്ന അരങ്ങിൽ തിമർത്താടി ക്ഷീണിച്ച നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇന്ന് ഒരു ഒന്നിലേറെ ചടങ്ങുകളാണ്. ഒരു സമഗ്രമായിട്ടുള്ള ഒരു ബ്രീഫ് നമ്മുടെ സ്വാഗത പ്രസംഗയായ ജമീല ടീച്ചർ പറഞ്ഞു. ഇതൊരു കലോത്സവ സമാപനമല്ല, കൊച്ചുകുട്ടികളുടെ ആദരവാണ്. അവരുടെ കലാ പ്രതിഭകളെ നമ്മൾ ആദരിക്കുകയാണ്. നമ്മുടെ മൂന്ന് അതിഥികളെ നമ്മൾ ആദരിക്കുകയാണ്. മികവ് പുലർത്തിയ പ്രതിഭകളെ നമ്മൾ ആദരിക്കുകയാണ്. അതിലേറെ നമ്മുടെ ജീവിതത്തിലെ UPGSന്റെ ഭാഗമായിരുന്ന രണ്ടു പേരെ നമ്മള് വിട പറയുകയാണ്. SMC ചെയർമാൻ അലക്സ് ജോർജ് അധ്യക്ഷത വഹിച്ചു. പുരസ്കാര വിതരണം നഗരസഭാ മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ ശ്രീലത നിർവഹിച്ചു. BPC സ്വപ്ന ഹൈസ് കുഞ്ഞിത്തറത്തിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. സംഗീത പ്രതിഭകളായ അസ്നാനി സാം, അയ്യപ്പൻ, അമൃത എന്നിവരെ ആദരിച്ചു. ഇവരുടെ നേതൃത്വത്തിൽ സംഗീത നിശയും അരങ്ങേറി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദീപ്തി MS, ഷാഹിദ എച്ച് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. മുൻ പ്രഥമാധ്യാപകൻ N. രഘുനാഥന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. പ്രഥമാധ്യാപിക SI ജമീല, മാതൃസമിതി പ്രസിഡന്റ് സുജിത, ടി പ്രമേള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നൂറിനാട് പടനിലത്ത് ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കം പൂർത്തിയായി. കരകളിൽ നന്ദിഘോഷ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കം പൂർത്തിയായി. 16 കരകളിലും നന്ദികേശ രൂപങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വിവിധങ്ങളായ കലാപരിപാടികളും നടന്നുവരുന്നു. സർക്കാർ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ നടക്കി. യോഗ തീരുമാനമനുസരിച്ച് ഉത്സവം വളരെ സമാധാനപരമായും ഭംഗിയായി നടത്തുന്നതിന് 16 കരകളുടെ കമ്മിറ്റിക്കാരുടെ സഹകരണത്തോടെ കെട്ടുത്സവങ്ങൾ കരകളിൽ ഒരുങ്ങുകയും ക്ഷേത്രത്തിലെ വിവിധ സർക്കാർ വകുപ്പുകളായ പോലീസ്, ഇലക്ട്രിസിറ്റി, റവന്യൂ, ആരോഗ്യവകുപ്പ് തുടങ്ങിയ എല്ലാ സഹകരണത്തോടുകൂടി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ എല്ലാം നടത്തി വച്ചിരിക്കുകയാണ്. ശിവരാത്രി ദിവസം രാവിലെ വിവിധ കരകളിൽ നിന്ന് കൂട്ടക്കാവടി എത്തുകയും വൈകുന്നേരം ക്രമമനുസരിച്ച് ക്ഷേത്രത്തിൽ കെട്ടുത്സവം കളിപ്പിക്കുന്നതിന് 5 മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് ആവശ്യമായ സമയബന്ധിതമായി കെട്ടുത്സവങ്ങൾ എത്തുന്നതിന് ആവശ്യമായ ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ശിവരാത്രി ദിവസം രാവിലെ ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്രകൾ പുറപ്പെടും. നന്ദികേശ രൂപങ്ങൾ ഉച്ചകഴിയുന്നതോടെ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങും. സന്ധ്യയോടെ ഇവ പൂർണ്ണമായും ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, ചാരുംമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. ശമ്പളം നിഷേധിക്കുന്നതിൽ പ്രതിഷേധം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ലെക്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ധർണ. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യം. കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ ധർണ. ഗ്രാമപഞ്ചായത്ത് അംഗം അറസ്റ്റിലായ പോക്സോ കേസിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ധർണ. കാൽനടയാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനം കണ്ടെത്താൻ കഴിയാതെ പോലീസ്. ചാത്തന്നൂർ ഇത്തിക്കര സ്വദേശി അൻസർ റഹീമിനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനമാണ് കണ്ടെത്താൻ കഴിയാഞ്ഞത്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇദ്ദേഹത്തിന് ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.